ഞാനൊന്ന് ടേസ്റ്റ് നോക്കട്ടെ എങ്ങനെയുണ്ടെന്നേ. ഒരു രക്ഷയില്ല, നമ്മൾ റെസ്റ്റോറന്റിൽ നിന്ന് കഴിച്ചതിനേക്കാൾ നല്ല അടിപൊളി സാധനം. ഹലോ ഓൾ, മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വ്ളോഗ് എന്താണല്ലേ, ഇന്നൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വ്ളോഗ് ആണ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. ഞാനല്ല ഉണ്ടാക്കുന്നത്, ഇന്ന് ഇക്കയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ബർഷയിലായിരുന്നപ്പോഴത്തേക്കും ഒരുപാട് അഫ്ഗാനി റെസ്റ്റോറൻസിൽ നിന്നൊക്കെ നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ട്. അപ്പം ആ ഫുഡ് നമുക്ക് നല്ല ആ ഫ്ലേവറൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം നമ്മൾ കുറേ തവണ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി, അങ്ങനെ ട്രൈ ചെയ്ത് നോക്കി 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 അവസാനം നമുക്ക് ആ കറക്റ്റ് റെസിപ്പി നമുക്ക് കിട്ടി. അപ്പോൾ ആ ഒരു റെസിപ്പിയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. നമ്മുടെ ചാനലിപ്പോൾ 720 സബ്സ്ക്രൈബേഴ്സോളം എത്തി നിൽക്കുകയാണ്. 1K ഇനി ഒത്തിരി ദൂരമില്ല. സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ്. തുടർന്ന് സപ്പോർട്ട് ചെയ്യുക, കമൻറ്റുകൾ രേഖപ്പെടുത്തുക. ഒരു അഫ്ഗാനി കാബൂൾ പുലാവ്. അപ്പൊ നമ്മുടെ പുലാവ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ സെല്ല റൈസ് ആണ് എടുത്തിട്ടുള്ളത്. നമ്മൾ 4 ഗ്ലാസ് റൈസ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ആദ്യം നമുക്ക് കുറച്ച് വെള്ളം, സാദാ വെള്ളം കേട്ടോ, സാദാ വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുത്തിയാൻ വെക്കാം. നമ്മളിത് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുന്നേ ഇതങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ അരി ഇടാറാകുമ്പോഴത്തേക്ക് അത് റെഡിയാവും. സവോളയും ക്യാരറ്റും നമുക്ക് അരിഞ്ഞെടുക്കണം. 2 ക്യാരറ്റും 3 മീഡിയം സൈസ് സവോളയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. പാൻ എടുക്കുക, അതിലേക്ക് ഒലീവ് ഓയിൽ ഒഴിക്കുക. നമുക്ക് ബട്ടറും യൂസ് ചെയ്യാം, നമ്മളിവിടെ ഒലീവ് ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റ് അതിലേക്ക് ഇടുക. കഴുകി വെച്ചിരിക്കുന്ന ഉണക്ക മുന്തിരിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരുപാട് ഫ്രൈ ആകുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് സോൾട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. വെന്ത് പോകേണ്ട ആവശ്യമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് മായപ്പെട്ട് വന്നാൽ മതി. ഇനിയിപ്പം സെയിം പാത്രത്തിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള നമ്മൾ ഇടുക. സവോള വഴണ്ടൊന്നും വരണ്ട, അതിന് മുന്നേ തന്നെ ആവശ്യത്തിന് നമ്മൾ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യണം. അതിനുശേഷം നമുക്ക് സ്പൈസസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ പ്രത്യേകം നമ്മൾ ചേർക്കേണ്ട ഒരു ചേരുവയാണ് ചെറുജീരകം. അതും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് വേണ്ടത് മാഗി ക്യൂബ്സ് ആണ്. നമ്മൾ 2 മാഗി ക്യൂബ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ചെറുനാരങ്ങ, അത് 4 പീസായിട്ട് നമ്മൾ ആക്കിയിട്ട് അതിനകത്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല. ഇതെല്ലാം ചേർത്ത് ആ ചിക്കനുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ആ ഒരു എന്താ പറയുക, ചിക്കൻ ഒന്ന് കുക്കായി വരാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ആ ചിക്കനിൽ വെള്ളമൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് ചിക്കൻ ആവശ്യത്തിന് കുക്കായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ചിക്കന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. എന്നിട്ട് അരി വേവിക്കാനുള്ള വെള്ളം ഒഴിക്കണം. കുക്കായ ചിക്കൻ ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടി നമ്മൾ ഓവനിൽ വെക്കുന്നുണ്ട്. നമുക്ക് ഓവനിൽ വെക്കണമെന്നില്ല, പാനിനകത്ത് ജസ്റ്റ് ബട്ടറോ ഒലീവ് ഓയിലോ ഒക്കെ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് തിരിച്ചും മറിച്ചും ഒന്ന് മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. നമ്മളിപ്പം ഇത് ഓവനുള്ളതുകൊണ്ട് ഓവനിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ആക്കിയെടുത്തു. അപ്പോൾ ദാ ഇവിടെ വെള്ളം തിളച്ചിട്ടുണ്ട്. നമ്മൾ അരി ചേർത്ത് കൊടുത്തു, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അരി തിളച്ച് വന്നിട്ടുണ്ട്. ഒന്ന് വെള്ളം പറ്റാറായി വന്ന് കഴിയുമ്പോഴത്തേക്കും ആ നമ്മൾ കുക്ക് ചെയ്ത് നമ്മൾ ഓവനിൽ വെച്ചിട്ടുള്ള ആ ചിക്കന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ആദ്യമേ ഈ ക്യാരറ്റും മുന്തിരിയും വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതും കൂടെ ഒന്ന് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ ഒരു പുലാവിനകത്ത് നമ്മൾ അധികം മസാലകളൊന്നും ചേർക്കുന്നില്ല, പക്ഷെ എന്നാലും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഗൈസ്, നമ്മളുടെ ഇവിടം വരെയൊക്കെ എത്തിയിട്ടുണ്ട്. ഫുഡ് ഉണ്ടാക്കി തന്നെ കഴിക്കാം, നമുക്കൊന്നും തരുന്നില്ലേ. ഞാനൊന്ന് ടേസ്റ്റ് നോക്കട്ടെ എങ്ങനെയുണ്ടെന്നേ. ഒരു രക്ഷയില്ല, നമ്മൾ റെസ്റ്റോറന്റിൽ നിന്ന് കഴിച്ചതിനേക്കാൾ നല്ല അടിപൊളി സാധനം. മഷാല്ലാഹ്, അടിപൊളി. അപ്പം നിങ്ങളും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്താണേലും ഇഷ്ടമാവും. അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ അധികം മസാല ഒന്നും ചേർക്കുന്നില്ല, പക്ഷേ എന്നിരുന്നാലും അട്ടാറ് ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഗൈസ് ഇത് ട്രൈ ചെയ്ത് നോക്കുക.